വെൽക്കം സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ സഹായത്തോടെ ജാവാസ്ക്രിപ്റ്റിലെ വാല്യൂസ് എങ്ങനെ ഇൻപുട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സിൽ എങ്ങനെ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ചെറിയ പ്രോഗ്രാമിൽ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഹെഡിനകത്ത് ഒരു ഭാഗം കോഡ് ഇപ്പൊ എടുത്ത് കളഞ്ഞേക്കുവാണ്. ആ കോഡ് ഞാൻ പിന്നീട് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ബോഡിക്കകത്തെ കോഡാണ് നിങ്ങളിപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബോഡിക്കകത്ത് നമ്മൾ HTMLനകത്ത് ഫോം ടാഗും ഫോമിനകത്ത് ഇന്നർ ടാഗായി ഇൻപുട്ട് ടാഗിനെയൊക്കെ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഒരു ഫോം ടാഗിന്റെ ട്യൂട്ടോറിയലിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത്, ഫോമിനകത്ത് ഇൻപുട്ട് അതായത് ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഒരു കമാൻഡ് ബട്ടണൊക്കെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഞാനിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോമിൻ്റെ പേര് FRM² എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോമിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റിഫ്രഷ് ചെയ്തു, ഇതാണ് നമ്മുടെ ഫോം. ഈ ഫോമിനകത്ത് എൻ്റർ എ നമ്പർ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നേക്കുന്നത്, എൻ്റർ എ നമ്പർ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് നിങ്ങൾ നോക്കുക, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൾ ടു ടെക്സ്റ്റ്. അപ്പോൾ ടൈപ്പ് ഈസ് ഈക്വൾ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സാണ്. പിന്നെ ഞാൻ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് നെയിം, അതിന് ആ ടെക്സ്റ്റ് ബോക്സിനൊരു പേര് കൊടുത്തേക്കുന്നു. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്, ആ പേര് വെച്ചാണ് നമ്മളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ പല സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ ഒരാളുടെ പേര് അഭിജിത്ത് എന്നായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാളുടെ പേര് അദ്വൈതം എന്നായിരിക്കാം. അപ്പം അവരെ തിരിച്ചറിയുന്ന ഒന്നെങ്കിൽ പേര് വെച്ചാണ്. അപ്പം അതേ രീതിയിൽ തന്നെ നമുക്കിവിടെ ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സുകളെ തിരിച്ചറിയാനാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ രണ്ട് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സ് ഇത്, രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് ഇത്. അപ്പൊ രണ്ട് ടെക്സ്റ്റ് ബോക്സിനെ തിരിച്ചറിയാനും നമ്മൾ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ച് കൊടുക്കും, പക്ഷെ അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. ഓക്കെ, അപ്പൊ അത് ജാവാസ്ക്രിപ്റ്റിന് മനസ്സിലാകാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ സ്ക്വയർ ഈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ടെക്സ്റ്റ് ബോക്സിനെ കൂടെ നമ്മൾ കൊടുത്തേക്കാണ്, TXT SQR. അപ്പൊ അതാണ് ഈ കാണുന്ന ടെക്സ്റ്റ് ബോക്സ്. ഇനി നമ്മൾ വീണ്ടും BR കൊടുത്തു, ലൈൻ ബ്രേക്ക് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ലൈൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കമാൻഡ് ബട്ടൺ വന്നേക്കുന്നത് കാണാം. ഇനിയും വാല്യൂ ഈസ് ഈക്വൽ ടു ഷോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കൊടുക്കുകയാണ് ഷോ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഷോ സ്ക്വയർ എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്തു, എന്നിട്ട് റിഫ്രഷ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ കൊടുക്കുന്ന വാല്യൂ ആണ് ഈ കമാൻഡ് ബട്ടണെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് നമുക്ക് വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ടും വരുമെന്നുള്ളതാണ്. പക്ഷേ കമാൻഡ് ബട്ടണിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ച് കൊടുക്കുന്നതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അല്ലാതെ നമുക്ക് അവിടെ വാല്യൂവിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഇപ്പം ഫൈൻഡ് സ്ക്വയർ, അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ക്ലിക്ക് മീ ടു ഫൈൻഡ് സ്ക്വയർ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ രീതി വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ 6 എന്ന് കൊടുത്തു, ക്ലിക്ക് ചെയ്തു. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മൂന്നാമത്തെ ആട്രിബ്യൂട്ട് എന്താണെന്ന് നോക്കുക. ഓൺ ക്ലിക്ക് എന്നും പറഞ്ഞൊരു ആട്രിബ്യൂട്ട്, അവിടെ ഒരു ഫംഗ്ഷന്റെ പേരാണ് കൊടുത്തിരുന്നത്, ഷോ സ്ക്വയർ. അപ്പൊ ഈ ഫംഗ്ഷനെ നമ്മൾ എഴുതേണ്ടത് ഒന്നെങ്കിൽ ബോഡിക്കകത്ത് എഴുതാം, അല്ലെ ഹെഡിൽ എഴുതാം. ഞാനിപ്പോ ഇതൊന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പൊ സേവ് ചെയ്തു. ഇനി ഞാൻ ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് ചെയ്യുന്നു, അത് സേവ് ചെയ്തോ നോക്കിക്കോട്ടെ. ആ സേവ് ചെയ്തു, 7 എന്ന് കൊടുത്തു, ക്ലിക്ക് ചെയ്യാം. അപ്പൊ 7 × 7 = 49 എന്ന് വന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ ഫോമിനകത്തിൽ കൂടെ നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ടെക്സ്റ്റ് ബോക്സിനെ ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കമാൻഡ് ബട്ടണെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. പക്ഷേ ഈ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷനെ വിളിക്കണം. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ കൈക്ക് പല ജോലികൾ ചെയ്യാം. ഇപ്പം ലാപ്ടോപ്പ് വേണേൽ അടച്ചു വെക്കാം, അല്ലെ മൗസ് അനക്കാം, കീബോർഡിൽ ടൈപ്പ് ചെയ്യാം, ഇങ്ങനെ പല ജോലികളാണ്. അപ്പം നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് നമ്മുടെ കൈയോട് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന അനുസരിച്ചാണ് കൈ ഓരോ ജോലി ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഈ ഫംഗ്ഷൻ എഴുതിയിട്ടില്ല. അപ്പം നമ്മൾ ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതിയേക്കാം. എന്തിനാണ് ഫംഗ്ഷൻ എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കുക. അപ്പം നമുക്ക് ആ ഫംഗ്ഷനെ ഒന്ന് കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഓൺ ക്ലിക്ക് ഷോ സ്ക്വയർ എന്നാണ് ഞാൻ ഫംഗ്ഷൻ എഴുതിയേക്കുന്നത്. നമ്മൾ സി പ്ലസ് പ്ലസ്സിൽ ഫംഗ്ഷൻ എഴുതുന്ന പോലെ തന്നെയാണ്, ഫംഗ്ഷന്റെ പേര് കഴിഞ്ഞാൽ പാരന്തിസിസ് ഉണ്ട്. അപ്പൊ ഇവിടെ പാരന്തിസിസ് ഉണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡിന്റെ സഹായത്തോടെ. സി പ്ലസ് പ്ലസ്സിലെ ഇൻഡ് ഫ്ലോട്ട് എന്നൊക്കെ പറയുന്ന ഡാറ്റ ടൈപ്പിന്റെ സഹായത്തോടെയാണ് ഫംഗ്ഷൻ എഴുതിയത്. ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല, ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസിനെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് നം ഒന്ന് എ എൻ എസ്. ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മിൻ്റെ ഉദ്ദേശം. ഈ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പേജിനെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ബ്രൗസറിൽ കാണുന്ന പേജ്, ആ പേജിനെയാണ് ഡോക്യുമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഡോക്യുമെൻറ്റിനകത്ത് ഒരു ഫോമുണ്ട്. നമ്മളൊരു ഫോമിനെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫോമിൻ്റെ പേര് എഫ് ആർ എം സ്ക്വയർ. അപ്പം നമ്മുടെ ഈ പേജിൽ ഒരു ഫോമുണ്ട്, ഫോമിന് നമ്മൾ ബോർഡർ ഒന്നും കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം ആ കാണുന്ന ഫോമിനകത്താണ് ഈ മൂന്ന് കൺട്രോൾസ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പം ഡോക്യുമെൻ്റ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ. അപ്പം നമ്മൾ ഫോമിനെ വിളിച്ചു. ഇനി ഫോമിനകത്തുള്ള ഒരു കൺട്രോളുണ്ട്, ഏതാണ്? ഈ ഒരു ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സ്. ആ ടെക്സ്റ്റ് ബോക്സിന്റെ പേരാണ് ടി എക്സ് ടി നം. നിങ്ങളിവിടെ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്ത കാണാം. അപ്പൊ എൻ്റർ എ നമ്പർ, ആ നമ്പറ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഡോക്യുമെന്റ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ ഡോട്ട് ടി എക്സ് ടി നം ഡോട്ട് വാല്യൂ. അപ്പൊ ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് കൊടുക്കുന്ന ഇൻഡിജർ വാല്യൂവിനെ നം എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യണം. അതാണ് നം എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എൽ എച്ച് എസ് സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പം വലത്ത് നിൽക്കുന്ന വാല്യൂവിനെ ഇടത്തുള്ള വേരിയബിളിനകത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. ഇനി അപ്പം നമ്മിനകത്ത് ഒരു വാല്യൂ വന്നു. ഇപ്പം സെവൻ എന്ന് പറയുന്ന വാല്യൂ ആണ് വന്നത്. അപ്പോൾ സെവൻ ഇൻറ്റു സെവൻ എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സെവൻ നം ഇൻറ്റു നം, ഈ ആൻസർ ഈസ് ഈക്വൾ ടു നം ഇൻറ്റു നം. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ആൻസർ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി അതിനെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനെ ഡിസ്പ്ലേ ചെയ്യണം, ഇവിടെ നമുക്ക് ഈ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഇടത് വശത്തേക്കാണ് എപ്പോഴും വാല്യൂവിനെ അസൈൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂവിനെ നം എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് നമ്മിന്ന് മൾട്ടിപ്ലൈ ചെയ്തു ആൻസറിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ആ വാല്യൂവിനെ നമ്മുടെ ഈ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പം അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എഴുതണം. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ ഡോട്ട് ടി എക്സ് ടി സ്ക്വയർ, അതാണ് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡോട്ട് വാല്യൂ. ഡോട്ട് വാല്യൂ എന്നുള്ള നിർബന്ധമാണ്, അത് കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും ഈ ആൻസറിനകത്തെ വാല്യൂവിനെ അതിനകത്തോട്ട് കോപ്പി ആകത്തില്ല. അപ്പം ആൻസറിൽ കിടക്കുന്ന വാല്യൂവിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടെക്സ്റ്റ് ബോക്സിനകത്തോട്ട് നമ്മൾ കോപ്പി ചെയ്യണം. അതിനാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ ഡോട്ട് ടി എക്സ് ടി സ്ക്വയർ ഡോട്ട് വാല്യൂ എന്ന് കൊടുക്കുന്നത്. ഈക്വൽ ടു ആൻസർ എന്ന് കൊടുക്കുമ്പോൾ ആൻസറിനകത്ത് എന്ത് വാല്യൂ ആണോ, ഇപ്പം നമുക്ക് കാണാം 49 എന്ന് പറയുന്ന വാല്യൂ, ആ വാല്യൂവിനെ ഈ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇത് രണ്ടും വർക്ക് ചെയ്യുന്ന എപ്പോഴാണ്? ഈ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന മെത്തേഡിൽ കൂടെ നമ്മൾ ഈ ഫംഗ്ഷനെ വിളിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബോക്സിനകത്തിൽ കൂടെ എങ്ങനെ വാല്യൂവിനെ ഇൻപുട്ട് ചെയ്യാം, ഒരു ടെക്സ്റ്റ് ബോക്സിനകത്തിൽ കൂടെ എങ്ങനെ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഈ പ്രോഗ്രാമിൽ കൂടെ
കണ്ടത് നമ്മളിപ്പോൾ നോക്കി ഓക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നു റിഫ്രഷ് കൊടുത്താലും ക്ലിയർ ആവും ഇനി നമ്മളിവിടെ വാല്യൂവിനെ കൊടുക്കുന്നു 467 അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സ്ക്വയർ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ കൂടെ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്തോട്ട് എങ്ങനെ വാല്യൂവിനെ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു